നരേന്ദ്രമോദി ഐ ഐ ടി ഗരഖ്പൂരിലെ കുട്ടികളുമായി ഒരു സംവാദം നടത്തി ആ സംവാദത്തിനിടയിൽ ഒരു കുട്ടി അദ്ദേഹത്തോട് ഡിസ്ലെക്സിയ ബാധിച്ചവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ആ കുട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡിസ്ലെക്സിയ എന്നാൽ താരേ സമീൻപർ എന്ന സിനിമയിലെ കുട്ടിയെ പോലുള്ള ചില കുട്ടി മനുഷ്യരാണ് ലേണിംഗ് ഡിസബിലിറ്റി അടക്കമുള്ള ചില ചെറിയ ചെറിയ കുഴപ്പങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ അവരോട് വളരെ കരുണയോടെയും കരുതലോടെയും പെരുമാറണം എന്നാൽ മോദി ആ അവസരം രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ആ കുട്ടി സംസാരിച്ച് തീരുന്നതിന് മുമ്പ് മോദി ഇടപെട്ട് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചു പത്ത് നാല്പത് വയസ്സുള്ള കുട്ടികൾക്കും ഈ കണ്ടുപിടുത്തം കൊണ്ട് ഉപകാരമുണ്ടാകുമോ എന്ന് എന്നിട്ട് മോദി ചിരിച്ചു ആർത്തു ചിരിച്ചു കുട്ടികൾ അതിനേക്കാൾ ഉച്ചത്തിൽ ആർത്തു തിരിച്ചു കൈയടിച്ചു ചോദ്യം ചോദിച്ച കുട്ടിയും ചിരിച്ചു അല്ലെങ്കിൽ മോദിയുടെ സംഭാഷണത്തിലെ ദുരർത്ഥം മനസ്സിലാക്കാതെ അതിന് ഗുണമുണ്ടാകുമെന്ന് പറയുന്നു മോദിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഈ കയ്യടിയും ചിരി ഇങ്ങനെ തുടരുമ്പോ മോദി വീണ്ടും പറയുന്നു എങ്കിൽ അതുപോലത്തെ കുട്ടികളുടെ അമ്മമാർ സന്തോഷിക്കുമെന്ന് ആരെ ഉദ്ദേശിച്ച് സോണിയാ ഗാന്ധിയേയും രാഹുലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് വീണ്ടും മോദി പറയുന്നു അപ്പൊ സംസാരിക്കുന്ന ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൈ ചിരിക്കുന്നതോ ഐ ഐ ടിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ ഒരു കൂട്ടം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇതിനെ നമ്മൾ മോദിയുടെ ഒരു വിവരമില്ലായ്മയും കുട്ടികളുടെ തമാശയുമായ അല്ല കാണേണ്ടത് മോദിക്ക് വിവരമില്ല എന്നല്ല ഇതിനർത്ഥം മോദിക്ക് ആ അസുഖം എന്തെന്ന് അറിയാഞ്ഞിട്ടല്ല അങ്ങനെ പറഞ്ഞ അസുഖമല്ല ആ അവസ്ഥ രാഷ്ട്രീയ എതിരാളിയെ അപമാനിക്കാൻ വേണ്ടി കിട്ടിയ അവസരം നരേന്ദ്രമോദി ഉപയോഗിച്ചു ഇത് ഒറ്റപ്പെട്ട ആ സംഭവമല്ല നരേന്ദ്രമോദി പിന്തുടരുന്ന ഒരു വൃത്തികെട്ട നാലാംകിട രാഷ്ട്രീയമാണ് നമ്മളെ കണ്ടത് ഒരു കുട്ടിയെങ്കിലും ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് മിസ്റ്റർ പ്രധാനമന്ത്രി നിങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കരുത് നിങ്ങൾ ഇത്തരത്തിൽ പരിഹസിക്കരുത് ഇത് ശരിയല്ല എന്ന് പറയാൻ ഉണ്ടായില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരവസ്ഥ ഐ ഐ ടി ആണ് കൊച്ചുകുട്ടികളല്ല അത് കേട്ടിരുന്ന ഒരാൾക്കും അത് തെറ്റായി തോന്നിയില്ല അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ആർക്കും ഫീൽ ചെയ്തില്ല നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ മോദിയും മോദിയുടെ രാഷ്ട്രീയം പിന്തുടരുന്നവരും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത് എതിരാളിയെ ആരെയായാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ നമുക്ക് ഈ അവസരം ഒന്ന് ഉപയോഗിക്കാം തെറിക്കങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊന്നുമില്ല എങ്കിലും ചില തെറ്റുകൾ തിരുത്താനുള്ളതാണ് മാനസിക രോഗികൾ മന്ദബുദ്ധികൾ ഭ്രാന്തന്മാർ എന്നൊക്കെ നമ്മൾ എതിരാളിയെ നിരന്തരം വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അത് ശരിക്കും ശരിയേ അല്ല ഞാനും മുൻപൊക്കെ ഇടുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലെ തെറ്റ് മനസ്സിലായ ശേഷം ഞാൻ പറയാറില്ല കാരണം എന്താണ് മാനസിക രോഗികൾ ഭ്രാന്തന്മാർ ഇവരൊന്നും പരിഹസിക്കപ്പെടേണ്ടവരല്ല ഡിസ്ലെക്സിയും അങ്ങനെയാണ് അതൊരു രോഗാവസ്ഥയാണ് നിസ്സഹായമായൊരവസ്ഥ തെറി പറയുക എന്ന രീതിയിൽ തെണ്ടി ചെറ്റ ശിഖണ്ഡി നപുംസകം ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒന്നും ആരെയും നമ്മൾ വിളിക്കാൻ പാടില്ല കാരണം അതൊന്നും തെറിയല്ല ചില പ്രത്യേക വിഭാഗങ്ങളെ ചില പ്രത്യേക മനുഷ്യരെ അപമാനിക്കുന്ന ചില വാക്കുകൾ മാത്രമാണിത് തന്തയ്ക്ക് പറക്കുക എന്ന പരാമർശവും ശരിയല്ല കാരണം നമ്മൾ അപ്പൊ അപമാനിക്കുന്നത് ആ വ്യക്തിയെ അല്ല പകരം അയാളുടെ അമ്മയെ അമ്മയുടെ ചാരിത്ര ശുദ്ധിയെ ഒക്കെ അല്ലേ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആരോ എന്തോ ചെയ്യുന്നതിന് അയാളുടെ അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ പലരും നിര പറയുന്ന ഒരു കാര്യമാണ് ഒരാൾ എന്തെങ്കിലും ഒരു വൃത്തിയേട് പറഞ്ഞാൽ ഉടനെ അതിന് ആയിട്ട് കുറെ ആളുകൾ നിന്റെ അമ്മ അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്റെ പെങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലോണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിച്ച് വീട്ടുകാരെ മുഴുവൻ വീട്ടിലെ സ്ത്രീകളെ മുഴുവൻ തെറി പറയും അതും ശരിയല്ല കാരണം ആരെന്ത് ചെയ്താലും തെറികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ രണ്ടു കൂട്ടരുടെയും വീട്ടിലിരിക്കുന്ന ഇതൊന്നും അറിയുക പോലും ചെയ്യാത്ത സാധാരണക്കാരായ സ്ത്രീകളാണ് പലപ്പോഴും ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മാധ്യമ വേഷ്യ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കാണ് മാധ്യമ ചെറ്റ ഇതൊന്നും വിളിക്കുന്നത് ശരിയല്ല കാരണം ലൈംഗിക തൊഴിലാളികളെ അപമാനിക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് നമുക്ക് എന്ത് കാര്യം ചെറ്റ പൊലയാടി എന്നൊക്കെ പറഞ്ഞാൽ തെറിയേ അല്ല മറിച്ച് ദളിതരെ അപമാനകരമായി ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് ദളിതരെ കുറിച്ചുള്ള പരാമർശങ്ങളാണത് അതെങ്ങനെയാണ് തെറിയാവുന്നത് ചെറ്റക്കുടലിൽ നിന്നാണ് ചെറ്റ എന്നൊരു വാക്കുണ്ടായത് ചെറ്റക്കുടിലിൽ താമസിക്കുന്നവനെ പ്രമാണിമാർ വിളിച്ച പേരാണ് ചെറ്റ എന്നത് അവന്റെ സ്വഭാവ സവിശേഷതകളാണ് അവർ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത് അതെങ്ങനെ തെറിയാകും പുലയാടിയുടെ മകനാണ് പുലയാടി മോൻ അതെങ്ങനെ തെറിയാകും ദളിതരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ പാവപ്പെട്ടവൻ പാടത്തും പറമ്പിലും പണിത് ചേർ പുതിച്ചു വന്നപ്പോൾ വരേണ്യവർഗം അവനെ വിളിച്ച പേരാണ് നാറി എന്നതും പരനാറി എന്നതും അത് തെറിയല്ല തെണ്ടി എന്നും വിളിക്കാൻ പറ്റില്ല കാരണം ഒരാളുടെ ദാരിദ്ര്യാവസ്ഥയാണത് അതെങ്ങനെ തെറിയാവും ബംഗാളി പാണ്ടി അണ്ണാച്ചി തുടങ്ങിയ പ്രാദേശിക പദങ്ങളും തെറ്റാണ് അങ്ങനെയും വിളിക്കാൻ പറ്റില്ല പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ട്രാൻസ്ജെൻഡേഴ്സ് വിവിധ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവർ രോഗികൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തുടങ്ങിയവരെ ഒന്നും പരാമർശിക്കുന്ന വാക്കുകൾ യാതൊരു കാരണവശാലും തെറിയായോ പരിഹാസമായോ ഉപയോഗിക്കരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ ചുരുക്കി പറയാൻ പറ്റും സ്ത്രീകൾ വാ തുറന്നാൽ ഇവർ വിളിക്കുന്ന പേരുകൾ എന്താണ് പരസ്യമായി പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് സ്ത്രീകളെ വിളിക്കുന്നത് എല്ലാത്തിൻ്റെ അർത്ഥം പക്ഷേ വേശ്യ അർത്ഥമുള്ള എന്തെങ്കിലും ആയിരിക്കും അതെങ്ങനെയാണ് രാഷ്ട്രീയം പറയുന്ന സ്ത്രീകൾ അങ്ങനെ ആവുന്നത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ ചോദിക്കും പൊളിറ്റിക്കലി കറക്റ്റായി വിളിക്കാൻ പറ്റാവുന്ന തെറികൾ ഏതൊക്കെയാണെന്ന് എന്താ പറയുക മരത്തലയൻ മരഭൂതം മത്തങ്ങ തലയൻ പൂഴിത്തലയൻ കിട്ടുമ്പത്തീനി എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിലും ബോഡി ഷേമിങ്ങിൻ്റെ ചില അംശങ്ങൾ ഉള്ളതുകൊണ്ട് വിളിക്കാൻ പറ്റില്ലായിരിക്കും മത്തങ്ങ മോറൻ എന്നും മത്തങ്ങ കണ്ണൻ എന്നൊക്കെ വിളിച്ചാൽ ഉറപ്പായിട്ടും അത് ബോഡി ഷേമിംഗ് ആണ് ബോഡി ഷേമിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തെറിയായി വിളിക്കാൻ പറ്റില്ല ബോഡി ഷേമിങ്ങും സ്ലഡ് ഷേമിങ്ങും ഒരു കാരണവശാലും പാടില്ലെന്നാണല്ലോ അപ്പം നമുക്ക് തെറിവിളി അങ്ങ് നിർത്തേ വഴിയുള്ളൂ എന്നൊരു ശുദ്ധമായ രാഷ്ട്രീയം പറയാൻ തുടങ്ങാം അല്ലാതെ വേറെ വഴിയില്ല കാരണം പൊളിറ്റിക്കലി കറക്റ്റായ തെറികളില്ല പറഞ്ഞു വന്നത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഡിസ്ലെക്സിയ ബാധിച്ചവരുമായി താരതമ്യം ചെയ്ത് അപമാനിച്ചു എന്നതാണ് രാഹുൽ ഗാന്ധിയെയും സോണിയയെയും അല്ല അപമാനിച്ചത് ഡിസ്ലെക്സിയ ബാധിച്ചവരെയാണ് മോദി വിറ വില കുറഞ്ഞൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ രാഹുൽ ഗാന്ധി മാന്യതയുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഇന്നേ വരെ ഒരു എതിരാളിയെയും അപമാനിച്ചോ തെറിവിളിച്ചോ നമ്മൾ ആരും കണ്ടിട്ടില്ല അതാണ് രാഹുലിനോട് നമുക്കുള്ള ഇഷ്ടം വിദ്യാഭ്യാസത്തിന് എന്ത് വില എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് മോദിയും രാഹുൽ ഗാന്ധിയും രണ്ട് മാതൃകകൾ രാഹുൽ വിദ്യാഭ്യാസമുള്ള മാന്യനായ രാഷ്ട്രീയക്കാരൻ മോദിയോ വില കുറഞ്ഞ നാലാംകിട രാഷ്ട്രീയക്കാരൻ ഈ വ്യത്യാസം മനസ്സിലാവാൻ ഈ ഒരു അവസരം നമുക്ക് ഉപയോഗി ഉപകരിച്ചു എന്നതാണ് സത്യം ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ തോട്ടി എന്നൊക്കെ വിളിക്കും തോട്ടി എന്ന് വിളിക്കുന്ന ഒന്നും തെറിയല്ല അതൊക്കെ ഒരു തൊഴിലിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ സ്ത്രീകളെ നിരന്തരമായിട്ട് ഈ ലൈംഗികതയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ലൈംഗിക അവയവങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ആളുകൾ തെറി വിളിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ചിലത് എങ്ങനെയാണ് തെറിയായത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ചില അവയവങ്ങൾ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഇതൊക്കെ തെറിയായി മാറിയത് എങ്ങനെയാണെന്ന് നോക്കും എനിക്ക് തോന്നാം പുരുഷാധിപത്യ ഒരു ലോകത്ത് പുരുഷാധിപത്യ ലോകത്ത് പുരുഷൻ ലോകത്ത് ആധിപത്യം സ്ഥാപിച്ച് അവൻ്റേതായി ഇത് കീഴടക്കി വെച്ചപ്പോഴാണ് സ്ത്രീയും സ്ത്രീ ശരീരവും സ്ത്രീ ശരീരഭാഗങ്ങളും സ്ത്രീയുടെ ലൈംഗികതയും ഒക്കെ തെറിയായി മാറിയത് എന്നാണ് തോന്നുന്നത് ഒരു സ്ത്രീയെ എളുപ്പത്തിൽ തളർത്താനുള്ള തോൽപ്പിക്കാനുള്ള മാർഗമായി ഇവർക്കറിയാവുന്ന ഏക മാർഗമാണ് ഇത് എന്നതുകൊണ്ടായിരിക്കും സ്ത്രീ അവയവങ്ങളും സ്ത്രീ ശരീരവും സ്ത്രീകളുടെ എല്ലാ സാധനങ്ങളും ഇവർ തെറിയായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ എന്താ പറയുക വേശ്യ നിരന്തരം വിളിക്കുന്ന വാക്കാണ് ഒരു എന്ത് കാര്യത്തിനാണ് ഇവർക്ക് ഒരു രാഷ്ട്രീയം പറയുമ്പോൾ തിരിച്ച് രാഷ്ട്രീയം പറയാൻ അറിയാഞ്ഞിട്ടില്ലേ മോദിയെ പോലെ തന്നെ രാഹുലും മോദിയും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണ് അവർ ഇന്ത്യ ഭരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് മോദി ഭരിക്കുകയാണെങ്കിൽ നാളെ രാഹുൽ ഭരിക്കും മറ്റന്നാൾ ചിലപ്പോൾ വീണ്ടും മോദി ഭരിക്കും അപ്പം അങ്ങനെ തന്റെ എതിരെ നിൽക്കുന്ന ശക്തനായ എതിരാളി തനിക്ക് ഈക്വലായ ഒരാളെ രാഷ്ട്രീയം മാത്രമാണ് അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് പക്ഷെ അങ്ങനെ ഒരാളെ വിമർശിക്കാൻ പോലും നരേന്ദ്രമോദിക്ക് ഡിസ്ലെക്സിയ എന്നൊരു വാക്ക് അല്ലെങ്കിൽ അത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് അദ്ദേഹത്തിന്റെ നാലാംഘട രാഷ്ട്രീയമാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരാളെ തെറി വിളിക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് നരേന്ദ്രമോദി രാഹുലിനെ തെറി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ തെറി വിളിക്കുമ്പോൾ ഈ തെറി വിളിക്കുന്ന ആളുടെ സംസ്കാരമാണ് പുറത്ത് വരുന്നത് ആ ആളുടെ സംസ്കാരം ജീവിത വിദ്യാഭ്യാസം അയാളുടെ ചിന്താഗതി അയാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇത്തരം കാര്യങ്ങളാണ് തെറി വിളിക്കുമ്പോൾ പുറത്തു വരുന്നത് പക്ഷെ തെറി കേട്ട ആൾക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പം രാഹുൽ ഗാന്ധിക്ക് ഡിസ്ലക്സിയാണ് അല്ലെങ്കിൽ രാഹുൽ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ രാഹുൽ പപ്പുവാണ് ഇ എന്നൊക്കെ നരേന്ദ്രമോദി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഒന്നും സംഭവിക്കുന്നില്ല പകരം പുറത്തു വരുന്നത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാപ്പരത്വം മാത്രമാണ് അപ്പം തെറി വിളിക്കുന്ന എല്ലാവരും ഇക്കാര്യം ഓർക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആരും ആരെയും തെറി വിളിക്കില്ല ഇപ്പം ഞാനൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പം എൻ്റെ ഈ വീഡിയോയുടെ താഴെ പോലും നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഒരുപാട് തെറി വിളിക്കുന്ന കുറേ മനുഷ്യർ കൂട്ടമായി വരും ഇവർ വീഡിയോ കണ്ടിട്ടല്ല തെറി വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ താഴെ വന്ന് കുറേ തെറി വിളിക്കുക എന്നുള്ളവരുടെ ഒരു ശീലമാണ് അപ്പോൾ ആ തെറി വിളിക്കുമ്പോൾ എനിക്കെന്ത് സംഭവിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ ചിലപ്പോൾ അത് വായിക്കും ചിലപ്പോൾ വായിക്കാതിരിക്കും വായിച്ചാലും മറന്നു കളയും മനസ്സിലൊന്നും സൂക്ഷിക്കില്ല പക്ഷെ തെറി വിളിക്കുന്നവൻ്റെ സംസ്കാരം അവൻ്റെ ഭാഷ അവൻ പരിചയിച്ച വാക്കുകൾ അവൻ വളർന്ന സാഹചര്യം അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ രാഷ്ട്രീയ ബോധം അവൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം അതിലുപരി നമ്മൾ സംസാരിക്കുന്നതിന്റെ മുന്നിൽ ഒരുത്തൻ പൂർണ്ണമായി പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് അവർ തെറി വിളിക്കുന്നത് നരേന്ദ്രമോദിയും രാഹുലിന്റെ മുന്നിൽ ഏതോ തരത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊക്കെ നരേന്ദ്രമോദിക്കും പറയാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് തെറി വിളിക്കുന്ന തെറി ഏതാന്ന് ചോദിക്കും എനിക്കറിയില്ല ഞാൻ വിട്ടുപോയ തെറികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതാം പിന്നെ ഇന്നും കൂടെ വിളിക്കാൻ പാടില്ല എന്ന് അതല്ല പൊളിറ്റിക്കലി കറക്റ്റായിട്ട് വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെറികൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ താഴെ എഴുതിയ കമൻ്റ് ആയിട്ടിട്ടാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും